ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സോപാന ഓർത്തഡോക്സ് അക്കാദമിയുടെ പൈതൃക സോപാനം സീരീസിൽ വടക്കേ ആഫ്രിക്കയിൽ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സിപ്രിയൻ എന്ന വിശുദ്ധ പിതാവിനെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. വടക്കേ ആഫ്രിക്കയിലെ മിക്ക നഗരങ്ങളിലും ആദിമ നൂറ്റാണ്ടുകളിൽ ക്രിസ്തീയ സഭ രൂപപ്പെട്ട് വളർന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ കേന്ദ്രങ്ങളായിരുന്നു അലക്സാൻഡ്രിയ, കാർത്തേജ്, കുറേന തുടങ്ങിയ നഗരങ്ങൾ. 2-ാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം പകുതി മുതൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ കാർത്തേജിലെ പ്രസിദ്ധ ക്രിസ്തീയ ഗുരുവായിരുന്ന തെർത്തുല്യന് ശേഷം 3-ാം നൂറ്റാണ്ടിൽ അവിടെ സഭയ്ക്ക് അതുല്യമായ നേതൃത്വം നൽകിയ പിതാവാണ് വിശുദ്ധ സിപ്രിയൻ. ഇന്ന് ടുണീഷ്യ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ട്യൂണീസാണ് ഈ സ്ഥലം. ഇന്നിവിടെയുള്ള വിമാനത്താവളത്തിന് ട്യൂണീസ് കാർത്തേജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിട്ടിരിക്കുന്നത് വളരെ പുരാതനവും പ്രബലവുമായിരുന്ന കാർത്തേജ് എന്ന നഗരത്തിൻ്റെ ഓർമ്മയുടെ അവശേഷിപ്പായിട്ടും കാണാം. വടക്കേ ആഫ്രിക്കയിലെ സഭയ്ക്ക് പൊതുവെയും കാർത്തേജിലെ ക്രിസ്തീയ സഭയ്ക്കും സമൂഹത്തിനും പ്രത്യേകിച്ചും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ സിപ്രിയൻ എന്ന പിതാവിനെക്കുറിച്ചുള്ളതായ പഠനം ഇന്ന് നമുക്ക് ഒരു അമൂല്യ വെളിച്ചമാകും എന്ന് കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓൺ ദ ഡ്രസ് ഓഫ് വെർജിൻസ്, ഓൺ ദ യൂണിറ്റി ഓഫ് ദ ചേർച്ച്, ഓൺ ദ ലോർഡ്സ് പ്രെയർ, ഓൺ ദ ലാപ്സ്ഡ്, ഓൺ മോർട്ടാലിറ്റി തുടങ്ങിയ കൃതികളും മറ്റനേകം എഴുത്തുകളും ഈ പഠനത്തിന് സഹായകരമാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഷെമ്മാശനായിരുന്ന പോണ്ടിയസ് ഈ പിതാവിനെക്കുറിച്ച് എഴുതിയതായ ജീവചരിത്രവും. കാർത്തേജ് എന്ന നഗരത്തിൽ AD 200-നോടടുത്ത് ഒരു സമ്പന്ന അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് സിപ്രിയൻ. ഉന്നത വിദ്യാഭ്യാസത്തിലും ഔദ്യോഗികമായ മേഖലയിലും പ്രസിദ്ധനായിത്തീർന്നു സിപ്രിയൻ. അഭിഭാഷകനായും മറ്റും നന്നായിട്ട് ശോഭിക്കുമ്പോഴും സമൂഹത്തിൻ്റെ ജീർണതകളും വ്യക്തിജീവിതത്തിൽ അടിമപ്പെടുത്തുന്ന പല തിന്മകളും അനുഭവിച്ച് അസംതൃപ്തനായിരുന്നു ഇദ്ദേഹം. സ്ഥായിയായ സ്വാതന്ത്ര്യവും സന്തോഷവും പിന്നെ കണ്ടെത്തിയത് ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നു. ക്രിസ്തുവർഷം 220-നോടടുത്ത് മരിച്ച ആത്മായ ദൈവശാസ്ത്രജ്ഞൻ തെർത്തുല്യൻ്റെ എഴുത്തുകൾ സിപ്രിയൻ നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക പതിവായിരുന്നു. AD 246 ഇദ്ദേഹം ക്രിസ്ത്യാനിയായും ആമോദീസ സ്വീകരിച്ചു. അധികം താമസിയാതെ തന്നെ പുരോഹിതനും കാർത്തേജിലെ മെത്രാനുമായിത്തീർന്നു. 248 മുതൽ 258 വരെ മഹാപുരോഹിതനായിട്ട് സഭയെ ശുശ്രൂഷിച്ച സമയം വളരെയധികം സംഭവ ബഹുലമായിരുന്നു. റോമൻ ചക്രവർത്തി ഡീഷ്യസിൻ്റെ നേതൃത്വത്തിൽ 249 ആരംഭിച്ച ക്രിസ്തുമത പീഡയും 257 ചക്രവർത്തി വലേറിയൻ്റെ കീഴിൽ നടന്നതായ പീഡയും കാർത്തേജിലെ സഭയെയും വിശുദ്ധ സിപ്രിയനെയും വളരെയധികം ബാധിച്ചു. ആദ്യത്തേതിൽ കുറേ കാലം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സിപ്രിയൻ സഭയ്ക്ക് നേതൃത്വം നൽകി. എന്നാൽ 2-ാമത്തെ പീഡയുടെ സമയത്ത് ഈ പിതാവ് പിടിക്കപ്പെട്ട് 258 സെപ്റ്റംബർ 14-ാം തീയതി ശിരഛേദം ചെയ്യപ്പെട്ടു. ആദ്യ പീഡയെ തുടർന്ന് റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിച്ചും മറ്റും വിശ്വാസത്യാഗം നടത്തിയ ക്രിസ്ത്യാനികളെ സഭയിലേക്ക് തിരിച്ചെടുക്കുന്നതിനെ ചൊല്ലി ഉണ്ടായതായ വിഭാഗീയത അതിജീവിച്ച് സഭയുടെ ഐക്യം ഉറപ്പുവരുത്തുന്നതിനായും സിപ്രിയന് വളരെയധികം പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. ഡീഷ്യസിൻ്റെ നേതൃത്വത്തിലുണ്ടായതായ ക്രിസ്തുമത പീഡയിൽ വടക്കേ ആഫ്രിക്കയിലും പല ക്രിസ്ത്യാനികളും രക്തസാക്ഷികളാവുകയും കഷ്ടത അനുഭവിക്കുകയും ചെയ്തു. പലരും ക്രിസ്തീയ വിശ്വാസം ത്യജിക്കുവാനും ഇടയായി.
പീഡ കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ വിശ്വാസം തള്ളിക്കളഞ്ഞവർ വീണ്ടും സഭയിലേക്ക് മടങ്ങി വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അർത്ഥവത്തായ അനുതാപം ആത്മാർത്ഥതയോടെ നടത്തി സാവകാശം മാത്രം സഭയിലെ പുനഃപ്രവേശനം ഒരുക്കിയാൽ മതി എന്ന നിലപാടാണ് സിപ്രിയൻ എടുത്തത്. വിശ്വാസത്തിൽ നിന്ന് വീണുപോയവരെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ സിപ്രിയൻ പറയുന്നത് ശരിയായ അനുതാപം കൂടാതെ തിരുശരിരക്തങ്ങൾ അനുഭവിക്കുന്നത് വീണ്ടും ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ്. വിശ്വാസം ത്യജിച്ചവർക്ക് വേഗത്തിൽ പാപമോചനം നൽകുന്നത് വഴി അവർക്ക് നന്മയല്ല ദോഷമാണ് ചെയ്യുന്നതെന്നാണ് ഈ പിതാവിൻ്റെ വാദം. സ്വന്തക്കാരുടെ മരണത്തിൽ മിക്കവരും കരഞ്ഞു വിലപിക്കുന്നെങ്കിലും സ്വന്തം ആത്മാവിൻ്റെ തകർച്ചയിലും നാശത്തിലും എന്തുകൊണ്ട് അതുണ്ടാകുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഈ പിതാവ് ആത്മാർത്ഥമായ അനുതാപത്തിന് ഓർമ്മിപ്പിക്കുകയാണ്. ആദിമസഭ വിശ്വാസത്യാഗം ഉൾപ്പെടെയുള്ള തിന്മകളെ എത്ര ഗൗരവമായിട്ടായിരുന്നു എടുത്തിരുന്നത് എന്നതിൻ്റെ സൂചനയാണ്. ക്രിസ്തുമത പീഡയും കുറേ പേരുടെ വിശ്വാസത്യാഗവും എന്നതുപോലെ അന്ന് സഭയെ ഉലച്ച മറ്റൊരു പ്രശ്നമായിരുന്നു ബദൽ സഭാ സമൂഹത്തിൻ്റെ രൂപീകരണം. റോമിലും ഇതര സ്ഥലങ്ങളിലും ഉണ്ടാക്കിയ ഈ ബദൽ സഭാ സമൂഹങ്ങളുടെ വിഭാഗീയത വളരെയധികമായിരുന്നു. റോമിൽ സഭയുടെ ഔദ്യോഗിക പക്ഷത്തിന് വിരുദ്ധമായി നൊവേഷ്യൻ എന്ന ഒരാളുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഒരു സമൂഹം വടക്കേ ആഫ്രിക്കയിലും മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയും കുറച്ചുപേരെ ക്രിസ്ത്യാനികൾ ആക്കുകയും ചെയ്തു. എന്നാൽ അവരിൽ ചിലർ പിന്നീട് ഔദ്യോഗിക സഭയിലേക്ക് ചേരുവാനായിട്ട് വന്നപ്പോൾ അവർക്ക് വീണ്ടും മാമോദീസ നൽകി മാത്രമേ അവരെ സ്വീകരിക്കാവൂ എന്ന കർശന നിലപാടായിരുന്നു ഈ വിശുദ്ധ പിതാവിൻ്റേത്. അങ്ങനെ വരുന്നവർക്ക് വീണ്ടും മാമോദീസ നൽകാതെ പരിശുദ്ധാത്മാ സ്വീകരണത്തിനായിട്ട് കൈവെപ്പ് മാത്രം നൽകി സഭയിലെടുക്കാം എന്ന റോമിലെ മെത്രാനായിരുന്ന സ്തേപ്പാനോസിൻ്റെ നിലപാടിന് വിരുദ്ധമായ സിപ്രിയൻ്റെ ഈ വീക്ഷണം വളരെയധികം എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തി. ഈ സാഹചര്യത്തിലാണ് AD 256 സിപ്രിയൻ വടക്കേ ആഫ്രിക്കയിലെ 85 ബിഷപ്പുമാരുടെ ഒരു സുന്നഗദോസ് വിളിച്ചു ചേർത്ത് തൻ്റെ നിലപാട് അഭിപ്രായ സമന്വയത്തിൽ ഉറപ്പിച്ചെടുത്തത്. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിലാണ് സിപ്രിയൻ സഭയുടെ ഐക്യത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ തൻ്റെ ലേഖനം എഴുതുന്നത്. ഐക്യത്തിനായി അടിസ്ഥാനവും സ്രോതസ്സുമായ ക്രിസ്തുവിലേക്ക് തിരിയുവാനാണ് ഈ പ്രബോധനം. സൂര്യൻ്റെ കിരണങ്ങൾ പലതുണ്ടെങ്കിലും വെളിച്ചം ഒന്നായിരിക്കുന്നത് പോലെയും ശാഖകൾ പലതാണെങ്കിലും മരം ഒന്നായിരിക്കുന്നത് പോലെയും വിവിധങ്ങളായിരിക്കുന്ന അരുവികൾക്കും നദികൾക്കും ഒരു ഉറവ ആയിരിക്കുന്നത് പോലെയും സഭ ക്രിസ്തുവിനോടുള്ളതായ ബന്ധത്തിൽ ഏക സ്രോതസ്സിൽ നിന്ന് തുടങ്ങുന്നു എന്ന അർത്ഥത്തിൽ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഐക്യത്തിൽ സംരക്ഷിക്കപ്പെടണമെന്ന് ഈ പിതാവ് പഠിപ്പിക്കുകയാണ്. സഭയുടെ ഐക്യത്തിൻ്റെ അടയാളവും കൂദാശയുമായിട്ട് കീറലില്ലാത്ത ക്രിസ്തുവിൻ്റെ അങ്കിയെ ഈ പിതാവ് ഉയർത്തിക്കാണിക്കുന്നു. പട്ടാളക്കാർക്കത് ലഭിച്ചപ്പോൾ അത് കീറി വീതം വയ്ക്കാതെ നറുക്കിട്ടെടുത്ത് അതിനെ ഐക്യതയിൽ സംരക്ഷിച്ചതുപോലെ ക്രിസ്ത്യാനികൾ തങ്ങൾക്ക് ലഭ്യമായ സഭയെ ഐക്യത്തിൽ സൂക്ഷിക്കണമെന്ന പ്രബോധനമാണ് ഇദ്ദേഹത്തിൻ്റേത്. രണ്ടോ മൂന്നോ പേരൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന ക്രിസ്തുവചനത്തെ ദീർഘമായി വ്യാഖ്യാനിക്കുന്നു ഈ പിതാവ്. അതിൽ പ്രധാന ഊന്നൽ ഐക്യത്തിനാണ്. സംഘം ചെറുതാണെങ്കിലും ഐക്യത്തിലും സമാധാനത്തിലുമാണെങ്കിൽ ക്രിസ്തു സംസർഗവും സാന്നിധ്യവും അനുഭവവേദ്യമാകുമെന്ന കാര്യമാണ് ഈ പിതാവ് എടുത്തു കാട്ടുന്നത്. വിഭാഗീയത സൃഷ്ടിക്കുന്നവരുടെ സംസാരം മരണകരം ആണെന്ന് മനസ്സിലാക്കി അത് കേൾക്കാതിരിക്കുവാൻ ശ്രമിക്കണമെന്ന് പഠിപ്പിക്കുന്നു. കഷ്ടാനുഭവത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു
എന്ന് പറഞ്ഞ് സമാധാനം കൈമാറുകയും സമാധാനമുണ്ടാക്കുവാനുള്ള ദൈവമക്കളുടെ ഉത്തരവാദിത്വം പഠിപ്പിക്കുകയും ചെയ്ത നാഥനെ ഓർത്ത് സഭയിൽ സമാധാനമുണ്ടാക്കുവാനും സ്നേഹസാഹോദര്യം വിശ്വസ്തയോടെ മുറുകെ പിടിക്കാനും വിഭാഗീയതയുണ്ടാകുന്ന സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുമുള്ള പ്രബോധനമാണ് സഭയുടെ ഐക്യത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. സഭയുടെ ഐക്യത്തിൻ്റെ അടയാളവും ഒരു പ്രധാന അടിസ്ഥാനവുമാണ് മെത്രാപ്പോലിത്ത സ്ഥാനം എന്ന ചിന്തയും ഈ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. നിയമവിധേയമായി അവരോധിക്കപ്പെട്ട മെത്രാപ്പോലിത്തായുടെ അധികാരം അടിവരയിട്ട് പറയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം സഭയുടെ ഐക്യമാണ്. മെത്രാപ്പോലിത്തായുടെ മുകളിലുള്ള മറ്റൊരു മെത്രാപ്പോലിത്ത എന്ന ചിന്തയ്ക്ക് പകരം മെത്രാപ്പോലിത്താമാരുടെയും സഭകളുടെയും അഭിപ്രായ സമന്വയവും സഹകരണവുമാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പോസ്തോലന്മാരുടെ സ്ഥാനത്തു നിന്ന് ദൈവജനത്തെ ക്രിസ്തുബന്ധത്തിൽ നയിച്ചു നടത്തുന്ന ശുശ്രൂഷയാണ് ഇതെന്ന കാര്യവും എടുത്തു പറയുന്നു. സഭയെ അമ്മയായി കരുതുന്ന ദർശനം വളരെ പുരാതനമാണ്. അലക്സാണ്ട്രിയയിലെ ക്ലൈമീസിലും സുറിയാനി സഭാപിതാക്കന്മാരിലും കാണുന്ന ഈ ചിന്ത സിപ്രിയന്റെ എഴുത്തുകളിലും വെളിവാകുന്നുണ്ട്. സഭയെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവായി അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് ഇദ്ദേഹം എടുത്തു പറയുന്നു. ഹി ക്യാൻ നോ ലോങ്ങർ ഹാവ് ഗോഡ് ഫോർ ഹിസ് ഫാദർ ഹു ഹാസ് നോട്ട് ദ ചേർച്ച് ഫോർ ഹിസ് മദർ. കൊച്ചു കുഞ്ഞുങ്ങളെയും കൂട്ടി വിശ്വാസം ത്യജിച്ച മാതാപിതാക്കളെക്കുറിച്ച് അന്ത്യന്യായവിധിയിൽ ഈ മക്കൾ പറയുന്നതായിട്ട് സിപ്രിയൻ ഇപ്രകാരം പറയുന്നു. ഞങ്ങൾക്കറിവില്ലാതിരുന്ന കാലത്ത് ഞങ്ങൾക്ക് വിശ്വാസം നിഷേധിച്ച മാതാപിതാക്കൾ ഞങ്ങളുടെ ഘാതകരാണ്. സഭയെ അമ്മയായി പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്നും ദൈവത്തെ പിതാവായി അനുഭവിക്കുന്നതിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെ ഞങ്ങളെ വിലക്കി. ഇന്ന് അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുമത പീഡയില്ലെങ്കിലും മക്കളുടെ ആത്മീയ ജീവിത വളർച്ചയെ അവഗണിക്കുന്ന മാതാപിതാക്കൾക്കുള്ള ഒരു താക്കീതായിട്ടും നമുക്കിതിനെ കാണുവാൻ കഴിയും. മാമോദീസായിലൂടെ ജനിച്ച കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്താനുള്ള സഭയാകുന്ന അമ്മയുടെ ചുമതലയെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത്. നമ്മുടെ മാമോദീസ ക്രമത്തിലും ഈ ദർശനം വളരെ വ്യക്തമാണ്. സഭയാകുന്ന അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് രൂപപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാകാം യേശു പറഞ്ഞതും ചെയ്തതും ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന ഈ പിതാവ് തൻ്റെ മിക്ക രചനകളിലും പറയുന്നു. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം അറിയിക്കുകയും അത് പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്ത യേശുക്രിസ്തുവിനെ പോലെയാകാനുള്ള ആഹ്വാനമാണ് ഈ വിശുദ്ധൻ്റെ. കന്യകമാരുടെ വസ്ത്രത്തെക്കുറിച്ചുള്ള തൻ്റെ ലേഖനത്തിൽ സമർപ്പിതർ ശാരീരിക സൗന്ദര്യത്തിലും വ്യർത്ഥമായ അലങ്കാരങ്ങളിലും മഹത്വം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതിനെ ഈ വിശുദ്ധൻ വിമർശിക്കുന്നു. ശരീരത്തിൽ എന്തെങ്കിലും മഹത്വം കാണണമെങ്കിൽ അത് വിശ്വാസത്തിന് വേണ്ടി ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന മുറിവുകളിലും പീഡനങ്ങളിലും ആയിരിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വിശ്വാസത്തിൻ്റെ പേരിൽ തീയോ വാളോ മൃഗങ്ങളുടെ പല്ലോ നഖമോ കൊണ്ടുണ്ടായ ക്ഷതങ്ങളെ ശരീരത്തിന് ഏറ്റവും അലങ്കാരമായ ആഭരണങ്ങളായി കണക്കാക്കാനായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. അനാവശ്യമായി സ്വയം അലങ്കരിച്ച് യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിൽ നടക്കുന്നവർ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന പാപത്തിൽ പങ്കാളികളാകുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും ശരീരത്തെ അലങ്കരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് നല്ല സ്വഭാവത്തിൻ്റെ ആഭരണമണിയുവാനായിട്ട് പ്രബോധിപ്പിക്കുന്നു. പല ആദിമ സഭാപിതാക്കന്മാരെയും പോലെ സിപ്രിയനും ഓരോരുത്തരുടെയും സമ്പത്ത് തോന്നുന്ന പോലെ എന്തിനും ഉപയോഗിക്കുവാനുള്ളതല്ല എന്നും അത് കർത്താവ് പറഞ്ഞ പ്രകാരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടാൻ ഉള്ളതാണെന്നും പഠിപ്പിക്കുന്നു. സമ്പത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നവർക്ക് ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിതത്തിൻ്റെ ആ സത്യത്തിലേക്ക് വളരുവാൻ കഴിയുകയില്ല എന്നും തങ്ങളുടെ സമ്പത്തിൻ്റെ യജമാനത്വം ഉണ്ടെന്ന് കരുതുന്ന പലരും സത്യത്തിൽ സമ്പത്തിൻ്റെ അടിമത്വത്തിലാണ് കഴിയുന്നതെന്നും ഈ പിതാവ് ഓർമ്മപ്പെടുത്തുന്നത് ഇന്നും വളരെ ശ്രദ്ധേയമാണ്. മഹാമാരി സമൂലമായ രൂപാന്തരത്തിലുള്ള വിളിയാണെന്ന് പഠിപ്പിക്കുന്നതായ ഈ പിതാവ് അക്രമവും അനിയന്ത്രിതമായിരിക്കുന്ന ആർത്തിയും അഹന്തയും ആർഭാടവും എല്ലാം ഉപേക്ഷിച്ച്
പുതുക്കപ്പെടുവാൻ ഓർമ്മിപ്പിക്കുന്നതും വളരെ പ്രസക്തമാണ്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അന്ന് നേരിടേണ്ടി വന്നത്, റോമൻ സാമ്രാജ്യത്തിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ആരംഭിച്ച് 2 പതിറ്റാണ്ടോളം നാശം വിധിച്ചതായ ഒരു മാരക പകർച്ചവ്യാധിയായിരുന്നു. ഈ ഒരു പ്രതിസന്ധിയിൽ സഭയെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ക്രിസ്തീയ സാക്ഷ്യത്തിനായിട്ട് പ്രചോദിപ്പിക്കാനും ഉദ്ദേശിച്ച് സിപ്രിയൻ മർത്യതയെക്കുറിച്ചൊരു ലേഖനം എഴുതി. റോമൻ ദേവന്മാർക്ക് ക്രിസ്ത്യാനികൾ ആരാധന അർപ്പിക്കാത്തതുകൊണ്ടാണ് മഹാമാരി ഉണ്ടായതെന്ന കുറ്റാരോപണത്തെ ഖണ്ഡിച്ചുകൊണ്ട് അധികാരികൾക്ക് ഈ പിതാവ് എഴുതിയ ഒരു കത്തും ഇന്ന് ലഭ്യമാണ്. അൻ അഡ്രസ് ടു ഡെമെട്രിയാനസ്. മാരക പകർച്ചവ്യാധിയോടുള്ള സിപ്രിയന്റെ ക്രിയാത്മകമായിരിക്കുന്ന പ്രതികരണം പരിഗണിച്ചാണ് ഈ മഹാമാരി തന്നെ സിപ്രിയന്റെ പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്, പ്ലേഗ് ഓഫ് സിപ്രിയൻ. സിപ്രിയന്റെ ഈ ക്രിയാത്മക പ്രതികരണ ചിന്തകൾ കോവിഡ് പോലുള്ള മഹാമാരികളുടെ കാലത്ത് വളരെ വെളിച്ചം പ്രസരിപ്പിക്കുന്നതാണ്. പകർച്ചവ്യാധി ഉൾപ്പെടെ ഭൗതിക ലോകത്തെ കഷ്ടതകളിൽ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക പരിരക്ഷയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഈ പിതാവ് തുറന്നു പറയുന്നു. നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും ഒരുപോലെ പ്രകാശം നൽകുന്ന സൂര്യനെ പോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് യേശു പഠിപ്പിച്ചതുപോലെ, ദുരിതങ്ങളും മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം മനുഷ്യർക്ക് വേർതിരിവില്ലാതെ അതെല്ലാവർക്കും അനുഭവവേദ്യമാകാം എന്ന ഈ പിതാവിൻ്റെ പഠിപ്പിക്കൽ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച മിഥ്യാധാരണകളെ തിരുത്തുന്നതാണ്. ഈ ലോകത്തിൽ കഷ്ടതയുണ്ടെന്നും കഷ്ടതയിലൂടെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്നുമുള്ള ക്രിസ്തു ദർശനം തന്നെയാണ് സിപ്രിയനും മുറുകെ പിടിക്കുന്നത്. ദൈവാശ്രയവും വിശ്വസ്തതയും വിടാതെ കഷ്ടതയിലൂടെ നിത്യതയിലേക്ക് കടന്ന അപ്പോസ്തലന്മാരോടും വിശുദ്ധന്മാരോടും ചേരുവാനുള്ള യാത്രയിലാണ് ഈ ചരിത്രത്തിൽ വിശ്വാസികളെന്നും ഈ പിതാവ് ഓർമ്മിപ്പിക്കുന്നു. ഇയോബിൻ്റെയും തോബിയാസിൻ്റെയും ഒക്കെ ജീവിതം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുരിതം ഒരു വിധത്തിലും വിശ്വാസവും ദൈവസ്നേഹവും മന്ദീഭവിപ്പിക്കുവാൻ ഇടവരുത്തരുതെന്നും പഠിപ്പിക്കുന്നു. ശാശ്വതമായത് ഈ ഭൗതിക ലോകത്തല്ല, മറിച്ച് നിത്യതയിലാണെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് പ്രത്യാശ പകരുകയാണ് വിശുദ്ധ സിപ്രിയൻ. സിപ്രിയന്റെ മഹാമാരി ഏറ്റവും കൂടി നിന്ന സമയം ദിവസേന 5,000 പേർ വരെ മരിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു. ഈ സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നവർ പോലും നിരാശപ്പെടുന്നെങ്കിൽ അതിൻ്റെ കാരണം നിത്യജീവിതം സംബന്ധിച്ച ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചുള്ള വിശ്വാസരാഹിത്യമാണ് എന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. രക്ഷകനെ കൈകളിലെടുത്തു കഴിഞ്ഞപ്പോൾ വൃദ്ധനായ ശിമയോൻ മരണത്തിലേക്ക് സമാധാനത്തോടെ പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നതുപോലെയാകും ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അനുഭവിക്കുന്നവർക്ക് മരണത്തോടുള്ള സമീപനം എന്ന പഠിപ്പിക്കലും മർത്യതയെക്കുറിച്ചുള്ളതായ തൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. സമൃദ്ധമായ ജീവനെ നിർവീര്യമാക്കുന്ന ലൗകിക പ്രവണതകളെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ പരദേശികളായും അതിഥികളായും തുടരുന്നവരാണ് വിശ്വാസികളെന്നുള്ള ചിന്തയും ഈ ദർശനത്തിൻ്റെ ഭാഗമാണ്. പകർച്ചവ്യാധിയുടെ ദുരിതകാലം മനുഷ്യത്വത്തിൻ്റെ പരിശോധനാകാലമാണെന്ന സിപ്രിയ ചിന്ത ഇന്നും വളരെ പ്രസക്തിയുള്ളതാണ്. ദുരിതകാലത്ത് ആരോഗ്യമുള്ളവർ രോഗികൾ ആകുന്നവരെയും യജമാനന്മാർ വേലക്കാരെയും വൈദ്യന്മാർ തങ്ങളുടെ അടുക്കലെത്തുന്നതായ രോഗികളെയും കരുണയോടെ കരുതേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ പിതാവിന് ആവർത്തിച്ച് പറയാനുള്ളത്. അന്ന് സ്വയം സംരക്ഷണത്തിന് വേണ്ടി പകർച്ചവ്യാധി ബാധിച്ച ബന്ധുക്കളെ പോലും ഉപേക്ഷിച്ചു പോവുകയോ വീടിന് പുറത്തേക്ക് ഇട്ടുകളയോ ഒക്കെ ചെയ്യുന്നവരുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ത്യാഗം നിറഞ്ഞ ക്രിസ്തു സ്നേഹമോർത്ത് ക്രിസ്ത്യാനികളെ മാത്രമല്ല അന്യ മതസ്ഥരെയും സ്നേഹപൂർവ്വം കരുതുവാൻ ഈ പിതാവ് പ്രത്യേകം പ്രബോധിപ്പിച്ചിരുന്നു എന്ന് പോണ്ടിയസ് എന്ന ശമാശൻ ജീവചരിത്രത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പകർച്ചവ്യാധികളുടെ സമയത്ത് ദുരിതത്തിൽ ആയവരെ കരുതിയ ക്രിസ്ത്യാനികളുടെ ത്യാഗനിർഭരമായിരിക്കുന്നതായ സ്നേഹം ആദിമ നൂറ്റാണ്ടുകളിൽ അനേകർ ക്രിസ്തീയ വിശ്വാസം പിന്നീട് സ്വീകരിക്കുവാൻ ഇടയാക്കിയെന്ന് ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നുണ്ട്. വിശ്വാസ ജീവിതത്തോടൊപ്പം വികസിതമായിരിക്കുന്ന ശാസ്ത്രീയ ഗവേഷണങ്ങളും വൈദ്യശാസ്ത്ര മേഖലയിലെ പ്രതിരോധ നിർദ്ദേശങ്ങളുമെല്ലാം
നന്നായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയും നാം ഇന്നേറെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും സ്വയ സംരക്ഷണവും ചരിത്രത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം നീട്ടിയെടുക്കുന്നതും മാത്രമാണ് പരമപ്രധാന ജീവിത ലക്ഷ്യമെന്ന സെക്കുലർ ചിന്തയ്ക്കുപരിയായിട്ട് ചിന്തിക്കുവാനായിട്ട് സിപ്രിയനെ പോലുള്ളവരുടെ ആത്മീയ ദർശനവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ മഹത്വത്തിലേക്കുള്ള ക്രൂശിൻ്റെ മാർഗം ഇടുക്കവും ബുദ്ധിമുട്ടും നിറഞ്ഞതാണെന്നും ഈ വഴിയിലൂടെയാണ് രക്തസാക്ഷികളും വിശുദ്ധരും സാക്ഷ്യവെളിച്ചം പ്രസരിപ്പിച്ചവരായ എല്ലാവരും ക്രിസ്തുവിനോട് ചേർന്ന മഹത്വത്തിലേക്ക് നടന്ന് നീങ്ങിയതെന്നും ആണ് സിപ്രിയ പ്രബോധനം. നാശകരങ്ങളായ വിശാല വഴികൾ വിട്ട് ആത്മീയ പുരോഗതി കൈവരിക്കുവാനായിട്ടുള്ളതായ ആഹ്വാനമാണ്. സമതലത്തിൽ നിന്നൊരു കുന്നിലേക്ക് കയറുന്നതിന് കൂടുതൽ ആയാസം ആവശ്യമുള്ളതുപോലെ ആത്മീയ ജീവിതത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് കയറുവാനും അത്യധികം ശ്രമവും ശ്രദ്ധയും ആവശ്യമാണെന്ന പ്രബോധനത്തോടൊപ്പം ദൈവത്തിൻ്റെ കൃപയും ശക്തിയും ബലഹീനതയിൽ തുണയാകുന്നതിനെക്കുറിച്ചുള്ള സാന്ത്വന ചിന്തയും സമന്വയിപ്പിക്കുന്ന ദർശനം ആണിത്. കോവിഡ് പോലുള്ള ദുരിതങ്ങളും വ്യത്യസ്തമായ വിശ്വാസ ത്യാഗം ഒരുക്കുന്ന ഭൗതിക അതിപ്രസരത്തിൻ്റെ ഉപഭോഗ സംസ്കാരവുമൊക്കെ ഇരുള് പരത്തുന്നതായ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് സാക്ഷ്യ ജീവിതത്തിന് 3-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതായ ഈ വെളിച്ചം പ്രചോദനം ആകും എന്ന് പ്രത്യാശിക്കുന്നു. സമ്പത്തിൻ്റെ വർധനവും വാങ്ങിക്കൂട്ടലുമാണ് പ്രധാന ജീവിത ലക്ഷ്യമെന്ന് തുറന്ന് പറയുന്നതും ആർഭാടത്തെയും ആഡംബരത്തെയും മഹത്വവൽക്കരിക്കുന്നതും മൂല്യാധിഷ്ഠിതമായ സ്വഭാവ വളർച്ചയെ നിസ്സാരവൽക്കരിക്കുന്നതുമായ ഒരു സംസ്കാരം ആഗോളവൽക്കരിക്കപ്പെടുന്ന നമ്മുടെ ഈ കാലത്ത് എന്താണ് ജീവിത മഹത്വമെന്നും യഥാർത്ഥ സമ്പത്തെന്നും കാണിച്ചു തരുന്ന ഈ സിപ്രിയ പ്രബോധനങ്ങൾ എത്ര ശ്രേഷ്ഠമാണെന്ന് ഓർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.